അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽ സിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ കോട്ടൈപ്പട്ടണം എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് റാവുത്തർ സാഹിബ് വലിയുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്കാണ്. ഇൻഷാ അല്ലാ ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര, അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. പുതുക്കോട്ട ജില്ലയിൽ കടൽക്കരയിലുള്ള സ്ഥലമാണ് കോട്ടപ്പട്ടണം. ഇവിടുത്തെ റാവുത്തർ സാഹിബ് എന്ന് വിളിച്ചു വരുന്ന മുഹമ്മദ് ഷാഹ് വലിയുള്ളാഹി വളരെ പ്രസിദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ മകനാണ് പാശിപ്പട്ടണത്തിൽ അടങ്ങിയിരിക്കുന്ന നൈന മുഹമ്മദ് വലിയുള്ളാഹി. റാവുത്തർ സാഹിബ് വലിയുള്ളാഹി കായൽപ്പട്ടണം സുലൈമാൻ വലിയുള്ളാഹിയുടെയും തിരുമംഗലം കുടി മൗല അബൂബക്കർ വലിയുള്ളാഹിയുടെയും ശിഷ്യനാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിൽ ജനിച്ച മഹാനാണ് റാവുത്തർ സാഹിബ് വലിയുള്ളാഹി. ഷേർഖാൻ അവർകൾ യുദ്ധത്തിൽ ഷഹീദായി. യുദ്ധത്തിന് പോകും മുമ്പ് മകനെ മധുരയിലുള്ള ഒരു തുണി വ്യാപാരിയെ ഏൽപ്പിച്ചു പോയി. പിതാവ് ഷഹീദായ വാർത്തയറിഞ്ഞ മക്കളില്ലാതിരുന്ന തുണി വ്യാപാരി മകനെ പോലെ വളർത്തി. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി സൂഫികളുമായി ഇടപഴകിക്കഴിഞ്ഞു. വീടുവിട്ടിറങ്ങിയ അദ്ദേഹത്തിന് ധാരാളം മഹാന്മാരുമായി ഇടപഴകാൻ അവസരം ലഭിച്ചു. തിരിച്ച് മധുരയിലെത്തിയപ്പോൾ വളർത്തു മാതാപിതാക്കളെ കണ്ടില്ല. അവർ എവിടെ? പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, പ്രയോജനമുണ്ടായില്ല. ഒടുവിൽ മധുര വിട്ട് തൊണ്ടിയിലെത്തി. അവിടെ നിന്നാണ് കോട്ടയപ്പട്ടണത്തെത്തിയത്. കടൽ തീരത്ത് കുടിൽ കെട്ടി ഉണക്കമീൻ കച്ചവടം നടത്തി. വ്യാപാരത്തിലും ജീവിതത്തിലും ഇത്ര കണിശക്കാരൻ വേറെ ഉണ്ടാകില്ല. കോട്ടയപ്പട്ടണത്ത് താമസിച്ചിരുന്ന മാപ്പിള ലബ്ബ മരക്കാർക്ക് രണ്ടു പെൺമക്കൾ ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത പെണ്ണിനെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നാഗ്രഹം മഹാനവർകൾ പ്രകടിപ്പിച്ചു. കടൽ തീരത്ത് കുടിൽക്കെട്ടി താമസിക്കുന്ന ഫക്കീറിന് എന്റെ മകളെ ചോദിക്കുക നാണമില്ലേ എന്ന മറുചോദ്യത്താൽ ആക്ഷേപിച്ചു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരെ വേദനിപ്പിക്കുന്നവരെ അള്ളാഹു വേദനിപ്പിക്കും. മാപ്പിള ലബ്ബായുടെ മൂത്ത മകൾ പാമ്പുകടിയേറ്റ് മരിച്ചു. രണ്ടാമത്തെ മകൾക്ക് വാദനീരും വന്നു. പിന്നീട് മാപ്പിള മരക്കാർ ഇങ്ങോട്ട് വന്ന് രണ്ടാമത്തെ മകളായ ശേഖമ്മയെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സ്വീകരിച്ചു. ആ ദാമ്പത്യത്തിൽ സയ്യിദു ലബ്ബ ആലിം, മുഹമ്മദു ലബ്ബ ആലിം എന്ന രണ്ടു മക്കളുണ്ടായി. മറ്റൊരു അവസരത്തിൽ നാഗൂരിൽ നിന്ന് തന്നെ കാണാൻ വന്ന മൈമുനയെയും മഹാനവർകൾ വിവാഹം ചെയ്തു. ഹിജറ 1083 സഫർ മാസം 15 റാവുത്തർ സാഹിബ് വലിയുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാനവറുകളുടെ നിലക്കാത്ത കറാമത്തിന്റെ അനുഭവങ്ങൾ ഇന്നും ആളുകൾ അവിടെ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബഹാനഹു വ തആല മഹാനായ റാവുത്തർ സാഹിബ് വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും, ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലിയും, സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീടും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അൽ സിയാറ എന്ന ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്റെ ബർക്കത്തുകൊണ്ട് ഹാസുലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.